കേരള കൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. മറുനാട്ടിലെ മലയാളി ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ശരണം എന്ന പരിപാടിയാണ് അടുത്തത്. സീവുഡ്സ് ശ്രീധർമ്മശാസ്ത മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് ശരണം. മറുനാട്ടിൽ ജോലിക്കായി എത്തിയ മലയാളികൾ ഒത്തുചേർന്ന് ഒരുക്കുന്ന പലതും തനിമകൾ കൈവിടാതെ നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത പലതും പൈതൃക രീതിയിൽ തന്നെ പുനഃസൃഷ്ടിക്കുന്നതിലും അക്ഷീണം പ്രവർത്തിക്കാൻ മലയാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈശ്വരവിശ്വാസത്തിൻ്റെ കയ്യൊപ്പുകളായ ക്ഷേത്രങ്ങളും പരമ്പരാഗത രീതിയിലും ആചാരപൂർവ്വമായി അങ്ങനെ പലയിടങ്ങളിലും നിർമ്മിച്ചു. അത്തരത്തിൽ മലയാളികളായ ഹൈന്ദവ വിശ്വാസികളുടെ പ്രാർത്ഥനാ സാഫല്യത്തിൻ്റെ പൂർത്തീകരണമാണ് സീവുഡ്സ് ശ്രീധർമ്മശാസ്ത മഹാവിഷ്ണു ക്ഷേത്രം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. 1999 ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാർ മണ്ഡലകാലത്ത് ഭജന നടത്താൻ തീരുമാനിച്ചതോടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം. ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാർ ഒരുമിച്ച് കൂടി ഭജന നടത്തുകയും അതൊരു ക്ഷേത്രമായി മാറിയ ഒരു കഥയാണ് ഈ അമ്പലത്തിൻ്റേത്. 2002 ഇവിടെ ഒരു ബാലാലയമായി ഫോട്ടോ വെച്ച് പൂജിക്കുകയും അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ബാലാലയ പ്രതിഷ്ഠയും ചെറിയൊരു അമ്പലമായി. കണ്ണോളം കണ്ടതുപോലെ കാതോളം കേട്ടതുപോലെ ഭക്തരുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി ഉയർന്ന ഈ ദൈവ സാന്നിധ്യ പ്രതീകം ഇന്നും അഭിമാനത്തോടെ സീവുഡിൽ ഉയർന്നു നിൽക്കുന്നു. 1999 ആദ്യത്തെ മണ്ഡലപൂജ പൊതുജന പങ്കാളിത്തത്തോടെ 21 സീവുഡ്സിലുള്ള ഗണേഷ് മൈതാനത്ത് നടന്നു. അടുത്ത വർഷം മുതൽ കൂടുതൽ ജനപ്രീതി ആർജിച്ച ആ പൂജ ഭക്തജന പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും പ്രത്യേകം ശ്രദ്ധ പിടിച്ചുപറ്റി. സീവുഡ്സിലെ തെക്കേ ഇന്ത്യക്കാരുടെ മാത്രമായിരുന്ന ഈ ഉത്സവം അങ്ങനെ മുഴുവൻ പ്രദേശത്തിൻ്റെയും ഒരു മഹാ ഉത്സവമായി മാറി. മലയാളികൾ മാത്രമല്ല, കർണാടകക്കാരും തമിഴ്നാട്ടിലുള്ളവരും ഈവൻ മറാഠികളും എല്ലാവരും വരുന്നുണ്ട്. ഒന്ന് രണ്ട് ഗുജറാത്തികളും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഈ ആയില്ല പൂജ ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന എല്ലാ മാസവും അതിന് എല്ലാ ആൾക്കാരും എല്ലാ മാസവും ആയില്ല പൂജ. ഓരോ വർഷവും പുതുമയുള്ള പരിപാടികളും ക്ഷേത്രകലകൾ മുതലായവ ഇവിടെ നടത്തിവരുന്നു. 2001 മുതൽ ഈ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ആരംഭിക്കുകയും ഒരു പ്രദേശത്തെ ഒട്ടുമിക്ക മലയാളികളുടെ ഇടയിലും തത്വമസി എന്ന ആശയം പ്രചരിപ്പിക്കാനും കഴിഞ്ഞു. പുറത്തുനിന്നുള്ള ആൾക്കാരും ഹിന്ദിക്കാരും എല്ലാവരും നല്ല വളരെ ഭക്തിയോടുകൂടി ഇവിടെ വന്ന് ദർശനം ചെയ്യുന്നതാണ്. 2002 ശ്രീധർമ്മശാസ്ത സേവാ പരിഷത്ത് എന്ന പേരിൽ ഈ ക്ഷേത്രം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി. ലക്ഷാർച്ചന, സഹസ്രനാമ പാരായണം, ഭജന, ഭക്തിഗാനമേള, രാമായണ പാരായണം, ഭഗവതി സേവ, ചാക്യാർകൂത്ത്, ഭരതനാട്യം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി. 2006 ശ്രീധർമ്മശാസ്ത സേവാ പരിഷത്ത് ആദ്യമായി സ്വന്തം ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് നാരായണീയം ക്ലാസുകൾ, ദേവീ മഹാത്മ്യം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ക്ലാസുകൾക്കും തുടക്കം കുറിച്ചു. ഇവിടെ ഞങ്ങളുടെ ഒരു നാരായണീയം ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഗുരു ജയാപിള്ളയാണ്. പിന്നെ ഭാഗവതം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതും ദശമസ്കന്ധം വരെ ആയി. 2007 ജനുവരി 14 മകരവിളക്ക് ഉത്സവ ദിവസം ഈ ക്ഷേത്രം ആദ്യമായി നിലവിൽ വന്നു. ഒരു ചെറിയ ക്ഷേത്രമായി തുടങ്ങിയതാണെങ്കിലും ഇന്ന് വിഗ്രഹപ്രതിഷ്ഠയും നടപ്പന്തലുമായി എല്ലാം ഇത് വലിയ ക്ഷേത്രമായി മാറി. രണ്ടായിരത്തി 2009 ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. 2010 ക്ഷേത്രത്തിൽ നിന്നും ശബരിമല തീർത്ഥാടനവും ആരംഭിച്ചു.
ഏകദേശം 30 അയ്യപ്പസ്വാമിമാർ എല്ലാ വർഷവും ഈ തീർത്ഥാടനത്തിൽ പങ്കാളികളാകാറുണ്ട്. മഹാരാഷ്ട്രയിലെ മറ്റു തീർത്ഥാടന സ്ഥലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും എല്ലാ ഭക്തർക്കുമായി വർഷം തോറും തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇവിടെ. 2014 ജൂലൈ 9 ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഞാൻ വരുമ്പോൾ ഫോട്ടോ വെച്ചുള്ള പൂജാതികർമ്മങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പ്രതിഷ്ഠ, ഇപ്പോൾ 4 പ്രതിഷ്ഠ, അയ്യപ്പ പ്രതിഷ്ഠ, വിഷ്ണു, മുരുകൻ, ഗണപതി എന്നീ പ്രതിഷ്ഠകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ തന്ത്രിയായ അക്കീരമാനൻ കാളിദാസ് പട്ടതിരിപ്പാടാണ് എല്ലാ വർഷവും പ്രതിഷ്ഠ. ശ്രീധർമ്മശാസ്താവും ശ്രീഗുരുവായൂരപ്പനും ഒരേ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കപ്പെട്ട അപൂർവം ക്ഷേത്രമാണ് സീവുഡ്സ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഉപദേവതമാരായി ശ്രീഗണപതിയും ശ്രീമുരുകനും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഹൈന്ദവ ഉത്സവങ്ങളും ആയില്യപൂജ, ഷഷ്ടിപൂജ, സർവൈശ്വര്യപൂജ തുടങ്ങിയവയും എല്ലാ മാസവും ഇവിടെ നടത്തിവരുന്നു. ക്ഷേത്രത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് രഘുനാഥ് രാഘവൻ പ്രസിഡന്റ്, പീതാംബരൻ വൈസ് പ്രസിഡന്റ്, സി സുനിൽകുമാർ സെക്രട്ടറി, ഗോപി നമ്പ്യാർ ജോയിൻറ്റ് സെക്രട്ടറി, ശശിധരൻ നായർ ട്രഷറർ, മോഹൻദാസ് ജോയിൻറ്റ് ട്രഷറർ എന്നിവരും 13 കമ്മിറ്റി അംഗങ്ങളുമാണ് ചുക്കാൻ പിടിക്കുന്നത്. മറുനാട്ടുകാർക്കും അത്ഭുതമായ ഈ ക്ഷേത്രത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ പല ക്ഷേത്രങ്ങൾക്കും മാതൃക കൂടിയാണ്. ഭക്തജനങ്ങൾക്ക് പ്രിയപ്പെട്ട ക്ഷേത്രമായി ഇത് മാറുന്നതും അതുകൊണ്ട് തന്നെ. ശ്രുതി മനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കേരള കൈറ്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ, ദിസ് ഇസ് സപ്ന. ഒരു മഹിമ പുലർത്താൻ വന്നിവിടെ കേറിയ നാം ഒത്തൊരുമിക്കേണം. വെന്നിക്കൊടി പാറിയ നാടിൻ മങ്ങാത്തൊരു മഹിമ പുലർത്താൻ വന്നിവിടെ കേറിയ നാം ഒത്തൊരുമിക്കേണം.